ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും എൻ്റെ ബഹുമാനത്തെയും എൻ്റെ സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. എല്ലാ മാതാപിതാക്കളോടും സഹോദരിമാരോടും എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നിങ്ങളെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ സ്നേഹത്തിനും ഈ സഭയോടും ഈ ശുശ്രൂഷയോടുമുള്ള നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും 1000 നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ദൈവം ആർക്കും കടക്കാരനല്ല. ഇത്രയും വർഷക്കാലം ഈ പ്രോഗ്രാമുകൾ നടത്തുവാനും അനേകം ലക്ഷക്കണക്കിന് ജനങ്ങളെ കർത്താവിലേക്ക് നയിക്കുവാനും ദൈവവചനം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മറ്റു പലർക്കും പറഞ്ഞു കൊടുക്കുവാനും ടെലിവിഷൻ മിനിസ്ട്രിയിലൂടെ ഈ സഭയ്ക്ക് സാധ്യമായതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതാരുടെയും കഴിവല്ല, ഇതാരുടെയും മിടുക്കുമല്ല, ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. 2, നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടും. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എൽഷദായ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരിക്കുന്നു. ഇത് വലിയൊരു ഉണർവിൻ്റെ സഭയാണ്, ഒരു ഉണർവിലൂടെ ദൈവം എഴുന്നേൽപ്പിച്ച ദൈവസഭയാണ്. ഇന്നും ഈ ഉണർവിൻ്റെ തീനാളങ്ങൾ പല ഭാഗങ്ങളിൽ കത്തിപ്പടരുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ദൈവവചന സത്യം മനസ്സിലാക്കുവാനും സൗഖ്യം പ്രാപിക്കുവാനും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന യേശുവുണ്ടെന്ന്, വചനത്തിൻ്റെ സത്യത്തിലൂടെ അവർ മുൻപോട്ട് വരികയും സത്യം അവരറിയുകയും ആ സത്യം അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നത് കാണുവാൻ ദൈവം ചെയ്യുന്ന ഈ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ വചനം നമുക്ക് കേൾക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12 1-11 വരെ. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ ആത്മീകമായ വരങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതിനെക്കുറിച്ച് അറിവില്ലാത്തവർ ആകരുത്. ഓക്കേ. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഊമ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോകുക പതിവായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഓക്കേ. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശുവിനെ കർത്താവെന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല. അടുത്ത വാക്യം. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്. എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. 1 ലേഖനം 12 അപ്പോസ്തലനായ പൗലോസ് ലീഗ പറയുന്നു, പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് പറയുവാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ് യേശു നമ്മുടെ കർത്താവായി മാറിയത്.
എന്നാൽ യേശു നിങ്ങളുടെ കർത്താവായി മാറിയതിൻ്റെ കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് മതമല്ല, മനുഷ്യനല്ല, ഉപദേശിയല്ല, പ്രസംഗകനല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും. എനിക്ക് ആ വാക്ക് വളരെ പ്രയോജനമുള്ളതായി തോന്നുന്നു. ആർക്കും എന്ന പദം വരുമ്പോൾ ഞാൻ ഇന്ന മതക്കാരൻ, ഇന്ന സഭക്കാരൻ, ഞാൻ ക്രിസ്തീയ കുടുംബക്കാരൻ എന്നൊന്നും നമുക്കവിടെ പറയാനുള്ള ഒരർഹതയില്ല. കാരണം ബൈബിൾ വ്യക്തമായി പറയുന്നു, പരിശുദ്ധാത്മാവിൽ അല്ലാതെ നിനക്ക് യേശുവിനെ കർത്താവായി മാറാൻ പറ്റത്തില്ല. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? എന്താണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം? വാട്ട് ഈസ് ദ കോർണർ സ്റ്റോൺ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്? ദ കോർണർ സ്റ്റോൺ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മൂലക്കല്ല് എന്ന് പറയുന്നത് എന്താണ്? യേശുവാണ്. യേശു ക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ കഴിയത്തില്ലെന്നാ പൗലോസ് പറഞ്ഞിരിക്കുന്നേ. ഹല്ലേലൂയ. He is the cornerstone. Amen. ആ കല്ലിൻ്റെ മേലാണ്, യേശുക്രിസ്തു ആകുന്ന മൂലക്കല്ലിന്മേലാണ് അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും സുവിശേഷകന്മാരെയും ഒക്കെ ദൈവം പണിതുയർത്തിയിരിക്കുന്നത്. ഒരു വീട് നിലനിൽക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിന്മേലാണ്. ഫൗണ്ടേഷൻ, അടിസ്ഥാനം നന്നായിട്ടിട്ടില്ലെങ്കിൽ, അടിസ്ഥാനം നല്ലതല്ല, സ്ട്രോങ് അല്ലെങ്കിൽ മേളിലോട്ട് കെട്ടിപ്പൊക്കുന്നതിന് നിലനിൽപ്പുണ്ടാകത്തില്ല. ഹല്ലേലൂയ. മേളിലോട്ട് കെട്ടിപ്പൊക്കുന്നതിന് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനം, കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് മതമല്ല, വളർന്ന സഭയല്ല, സംഘടനയല്ല, യേശു ക്രിസ്തുവാണ്. എന്നാൽ ആ യേശുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് പൗലൂസ് പറഞ്ഞത് പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും യേശുവിനെ കർത്താവ് എന്ന് പറയുവാൻ സാധ്യം അല്ല. ഞാൻ ഈ വിഷയത്തിനകത്തുനിന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ എടുത്തു കാണിക്കുവാൻ, ദൈവാത്മാവിൻ്റെ ഇമ്പോർട്ടൻസിനെ, പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പോർട്ടൻസിനെ എടുത്തുയർത്തി കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 24:45-49 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവീൻ എന്നും അവരോട് പറഞ്ഞു. യേശു ഇതാരോടാണ് പറഞ്ഞത്? തൻ്റെ ശിഷ്യന്മാരോട്. നിങ്ങളോ ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ തന്നെ പാർക്കുവീൻ. ശിഷ്യന്മാരോട് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ ഉയരത്തിലെ ശക്തി പ്രാപിക്കണം, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. നിങ്ങൾ ഓർക്കണം, യേശു ഇത് പറയുന്നത് സാധാരണക്കാരോടല്ല, തന്നോടൊപ്പം 3.5 വർഷം ജീവിച്ചവരോടാണ്, തൻ്റെ കൈവപ്പിനാൽ താൻ വേർതിരിച്ചവരോടാണ്. നോക്കിയേ, 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തത് മനുഷ്യനല്ല, ദൈവപുത്രനാണ്. യേശു കർത്താവ് തിരഞ്ഞെടുത്തവരാണ് ഈ 12 ശിഷ്യന്മാർ. നിങ്ങൾ ഓർക്കുക, അവർ യേശുവിൻ്റെ കൂടെ നടന്നു, അവർ യേശുവിൻ്റെ ഉപദേശങ്ങളെ അടുക്കലിരുന്ന് കേട്ടു. ഓ മൈ ഗോഡ്, നിങ്ങൾ അവരെ കുറിച്ച് ചിന്തിക്കുക. അവർ 3.5 വർഷം, ഏകദേശം 1200-ലധികം ദിവസങ്ങൾ യേശുവിൻ്റെ കൂടെ നടന്നു.
യേശുവിനോടൊപ്പം ഇരുന്നു. യേശു ക്രിസ്തു ചെയ്യുന്ന അത്ഭുതങ്ങൾ അവർ ഒപ്പം നിന്ന് കൂടെ നിന്നവർ കണ്ടു. നമ്മളെപ്പോലെയാകൽ അല്ലവർ. ഹല്ലേലൂയാ. യേശു കർത്താവിന്റെ അടുക്കൽ വന്ന രാമധൻ, ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് നിലവിളിച്ചപ്പോൾ ആ അന്ധന്റെ കണ്ണിനെ യേശു കർത്താവ് തുറക്കുന്നത്, ഇല്ലാത്ത കണ്ണുണ്ടായി വരുന്നത് കൂടെ നിന്നവർ കണ്ടു. അഞ്ച് അപ്പവും അഞ്ച് യവത്തപ്പവും രണ്ട് മീനും ഒരു കൊട്ടയ്ക്കകത്ത് ഒരു ചെറിയ വട്ടിക്കകത്ത് എടുത്ത് യേശു കയ്യിൽ പിടിച്ചിരിക്കുന്നത് അവർ കണ്ടു. അത് ഉയർത്തി പ്രാർത്ഥിച്ച് വിളമ്പുമ്പോൾ അത് 10,000 വർദ്ധിക്കുന്നത് അവർ കണ്ടു. ഹല്ലേലൂയാ. യേശു ക്രിസ്തുവിന്റെ സ്നേഹിതനായ ലാസർ, അവൻ ദീനമായി കിടക്കുന്ന വാർത്ത അവരറിഞ്ഞു. അതേ ലാസർ മരിച്ച് 4 കഴിഞ്ഞ് അവനെ അടക്കിയിരുന്ന കല്ലറയിൽ അവൻ നാറ്റം വമിച്ച് കല്ലറയ്ക്കകത്ത് ശരീരം പൊട്ടിയളിഞ്ഞ് പുഴുവിറങ്ങിയ പരുവത്തിലിരുന്ന ലാസറിന്റെ കല്ലറയുടെ വാതുക്കൽ നസറായൻ വന്ന് നിന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ 4 മുമ്പ് അടക്കിയ ഡെഡ് ബോഡി എഴുന്നേറ്റ് നടന്നു വരുന്നത് അവർ കണ്ടു. Think about the disciples. 12 പേരോടൊപ്പം 13-ാമനായി നീയും കൂടെ ആ കൂട്ടത്തിൽ അന്നത്തെ കാലത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ആശ്ചര്യം എന്തായിരുന്നു? ഹല്ലേലൂയാ. അവർ കണ്ടതിന്റെ അത്രയും, ഈ 12 ശിഷ്യന്മാർ കണ്ടതിന്റെ അത്രയും മിറക്കിൾസ് ആര് കണ്ടിട്ടുണ്ട്? കടലിന്റെ മുകളിൽ നടക്കുക എന്നതിനപ്പുറമായി കടലിന്റെ തിരയാഞ്ഞിളകി വരുമ്പോൾ ഒരു സുനാമി അടിച്ചാൽ അതിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത മനുഷ്യനെ കടലിന്റെ മുകളിലൂടെ അവൻ പത്രോസിനെ നടത്തി. മരിച്ചവരെ യേശു ഉയർപ്പിക്കുന്നത് ദേ 100 മാറി നിന്നല്ല, 1 അപ്പുറത്ത് നിന്നല്ല, പവർ വിഷനിലും ഹാർവസ്റ്റ് ടിവിയിലുമല്ല, കൂടെ നിന്നവർ കണ്ടു. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടതല്ല, ഒപ്പം നിന്നവർ കണ്ടു. യേശുവിന്റെ ഉപദേശങ്ങൾ ലൈവായി അവർ കേട്ടു. മരിച്ചവരെ ഉയർപ്പിക്കുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ടവർ കണ്ടു. കിണറ്റിൽ നിന്ന് കോരി ഒഴിച്ച പച്ചവെള്ളത്തിന്റെ നിറം മാറുന്നത് അവർ കണ്ടു. അവരോടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഉയരത്തിലെ ശക്തി പ്രാപിക്കണം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ശിഷ്യന്മാർക്ക് യേശു ഡയറക്റ്റ് അപ്പോയിന്റ് ചെയ്ത, യേശു കർത്താവ് വിളിച്ച് വേർതിരിച്ച, ഒപ്പം കൂടെ നടന്ന, കൂടെ നിന്ന് അത്ഭുതങ്ങൾ കണ്ട, സ്വർഗാരോഹണം ചെയ്യുന്ന യേശുവിനെ സ്വർഗത്തിലേക്ക് ഫ്ലൈറ്റും ജെറ്റും ബോർഡിംഗ് പാസും പാസ്പോർട്ടും പാരച്യൂട്ടും ഇല്ലാതെ മലമുകളിൽ നിന്ന കർത്താവ് മുകളിലേക്ക് ഉയർന്നു പോയി മേഘങ്ങളിൽ മറയുന്നത് അവർ കണ്ടു. ആ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ ഈ വചനത്തിൽ നിന്ന് പറയട്ടെ, ശിഷ്യന്മാർക്ക് ഇത്ര പദവിയുള്ള, കർത്താവ് വിളിച്ച് വേർതിരിച്ച, ഒപ്പം നിന്ന ശിഷ്യന്മാർക്ക് ഇതാവശ്യമായിരുന്നെങ്കിൽ നമുക്കെത്രയധികം. ഹല്ലേലൂയ. അവർക്ക് ദൈവാത്മാവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ ചെയ്യാമെന്നുള്ള ചിന്ത തെറ്റാണ്. നിങ്ങളുടെ ഇന്റിമസി ദൈവാത്മാവിനോടായിരിക്കണം. കാരണം കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, 12 ആത്മാവിൻ്റെ ഗിഫ്റ്റ്, ദ ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ്, അത്
പ്രയോജനമുള്ള ഒന്നാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരങ്ങളെ, പ്രയോജനമില്ലാത്ത പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ സമയം കളഞ്ഞിട്ടുണ്ട്. പ്രയോജനമില്ലാത്ത പല കാര്യങ്ങളുടെയും പുറകിൽ നമ്മൾ വെറുതെ പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒന്നിനെ ദൈവം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. എത്രയോ ദിവസങ്ങൾ യൗവനക്കാർ ഇവിടെ ഉണ്ടല്ലോ, മാതാപിതാക്കൾ ഇവിടെ ഉണ്ടല്ലോ. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ചിന്തിച്ചു നോക്കിയ ഈ ഒരു ആയുസ്സിൽ, ഈ ഒരു ജീവിതത്തിൽ പ്രയോജനമില്ലാത്ത എത്രയോ കാര്യങ്ങളുടെ പിറകിൽ ഇറങ്ങിപ്പോയി സമയം വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രയോജനമില്ലാതെ പോയി വെറും വേസ്റ്റായി പോയി എത്രയോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ നിന്റെ ലൈഫിൽ ആത്മാവിന്റെ ഒരു ഗിഫ്റ്റ് വന്നു വീണാൽ, ഐ മീൻ നോബഡി കാൻ സ്റ്റോപ്പ് യു. 9 ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിനകത്തെ ഒരെണ്ണം നിന്റെ മേളിൽ വന്നാൽ, ഇന്ന് പകൽ അവന്റെ കൃപയിൽ ഒന്ന് നിന്റെ കുടുംബത്തിൽ വന്നാൽ, അവന്റെ കൃപയിൽ ഒന്ന് നിന്റെ തലമുറയുടെ മേൽ വന്നാൽ, അവന്റെ ഒരു ടച്ച്, ദ വൺ ടച്ച് ഓഫ് ഹോളി സ്പിരിറ്റ് വിൽ ചേഞ്ച് യു കംപ്ലീറ്റ്ലി. ഹൗ മെനി പീപ്പിൾ ബിലീവ് ദാറ്റ് വേർഡ്? ദ വൺ ടച്ച് ഓഫ് ഹോളി സ്പിരിറ്റ്, ദ വൺ ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ് വിൽ ചേഞ്ച് യു. യു വിൽ നെവർ ബി ദ സെയിം അഗൈൻ. It's important. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരുടെ എണ്ണം കുറയുന്നു. പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റുകളെ കുറിച്ച് പഠിപ്പിക്കുന്നവരുടെ എണ്ണങ്ങൾ കുറയുന്നു. What's the reason? The thing is, അതിന്റെ കാരണം ദൈവത്തിന്റെ ആത്മാവുമായിട്ട് ഇന്റിമസി ഇല്ലാത്ത ഒരാൾക്ക് അവനെ കുറിച്ച് പറയാൻ കഴിയില്ല. ദൈവത്തിന്റെ ആത്മാവുമായി ബന്ധമില്ലാത്ത ഒരാൾക്ക് അവനെ കുറിച്ച് പഠിപ്പിക്കാൻ കഴിയില്ല. കാരണം മാത്സ് അറിയാവുന്നവനെ മാത്സ് പഠിപ്പിക്കാൻ പറ്റൂ, കെമിസ്ട്രി അറിയാവുന്നവനെ കെമിസ്ട്രി പഠിപ്പിക്കാൻ പറ്റൂ, ഹിന്ദി അറിയാവുന്നവനെ ഹിന്ദി പഠിപ്പിക്കാൻ പറ്റൂ. ആത്മാവുമായി ബന്ധമുള്ളവന് മാത്രമേ ആത്മാവിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയൂ. കരങ്ങൾ അടിച്ച് വായികൾ തുറന്ന ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഐ എം സ്പീക്കിംഗ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ് ബിക്കോസ് ഐ എം ദ മാൻ ഓഫ് ഹോളി സ്പിരിറ്റ്. ഹേ, കം ഓൺ ചർച്ച്. ഈ ദൈവസഭ വളർന്നത് ഒരുത്തന്റെ കഴിവല്ല, അഭിഷേകമാ, പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ കരമാ. ഞാൻ ചോദിക്കുന്നു എന്നോട് 17 വയസ്സിൽ ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ, അവൻ എന്റെ മേൽ വന്നില്ലായിരുന്നെങ്കിൽ എന്നെ എന്തിനു കൊള്ളായിരുന്നു? ഇതേ ദൈവാത്മാവ് നിന്റെ മേൽ വന്നില്ലായിരുന്നെങ്കിൽ ശത്രു നിന്നെ തകർത്തെറിഞ്ഞേനെ. We need the Holy Spirit. Come on, church. We need that. We need His power. We need His gift. Holy Ghost, impart here, Lord. യേശുവിനെ എൻ്റെ കർത്താവാക്കി മാറ്റിയത് ദൈവത്തിൻ്റെ ആത്മാവാകുഞ്ഞ്. യേശു പറഞ്ഞ ഒരു വാക്യം, വാചകം, വചനം, ഈസ് ദ വേർഡ്. ജോൺ ചാപ്റ്റർ 15:26, യോഹന്നാൻ  15:26, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കുവാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. സത്യ ആത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് നിങ്ങളോട് സാക്ഷ്യം പറയും. നെക്സ്റ്റ് വേർഡ്, നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കുക കൊണ്ട് സാക്ഷ്യം പറയുവീൻ. പരിശുദ്ധാത്മാവ്, സത്യാത്മാവ്, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ എന്നെ കുറിച്ച്, യേശു പറയുകയാണ്, യേശുവിന്റെ കരം, can you please imagine that? അങ്ങനെ ചിന്തിച്ച് യേശുവിന്റെ കരം, യേശു തന്നെ നെഞ്ചത്ത് വെച്ച് പറയുന്നു, അവൻ എന്നെ കുറിച്ച് നിങ്ങളോട് സാക്ഷ്യം പറയും. എന്തുവാ സാക്ഷ്യം പറയുക എന്ന് പറഞ്ഞ യേശു പറഞ്ഞ വാക്കന്നെ ബ്രദർ. പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ച് നിങ്ങളോട് എന്ത് പറയും? സാക്ഷ്യം പറയും. സാക്ഷ്യം പറയുക എന്ന് പറഞ്ഞ എന്നാ? സാക്ഷി എന്ന് പറഞ്ഞ എന്നാ? ആ കാര്യം കണ്ട,
അത് കേട്ട, അതറിഞ്ഞ ആളാണ് സാക്ഷി. ആ കുലപാതകം കണ്ട ആ വ്യക്തിയാണ് അതിൻ്റെ സാക്ഷി. ആ അപകടം കണ്ട, കേട്ട, സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആ വ്യക്തിയാണ് അതിൻ്റെ സാക്ഷി. യേശു എന്നാ പറഞ്ഞേ? പരിശുദ്ധാത്മാവ് എന്നെക്കുറിച്ച്, യേശുവിനെ കുറിച്ച് നിങ്ങളോട് സാക്ഷ്യം പറയും. എന്താ അതിൻ്റെ കാരണമെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ നിന്ന് ഉളവായി വന്നതല്ല, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നവനാണ്. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ഭൂമിയിൽ വന്ന് സ്നേഹത്തെ ക്രൂശിൽ വെളിപ്പെടുത്തിയ കർത്താവേ, നിന്റെ മക്കളായി ജീവിപ്പാൻ നീ ഇവരെ സഹായിക്കണമേ. നിന്റെ സ്നേഹത്തെ പ്രകടമാക്കുന്ന, വെളിപ്പെടുത്തുന്ന വാക്കിലൂടെ, പെരുമാറ്റത്തിലൂടെ, സംസാര രീതികളിലൂടെ, സമ്മാനം കൊടുക്കുന്നതിലൂടെ, സമയം ചെലവഴിക്കുന്നതിലൂടെ കർത്താവെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന വ്യക്തികളാക്കി തീർക്കണമേ. ആർക്കും ദോഷം ചെയ്യാതെ, ആരെക്കുറിച്ചും അപവാദങ്ങൾ പറഞ്ഞ് പരത്താതെ, ഇവരുടെ വാക്ക് തളർന്നിരിക്കുന്നവരെ താങ്ങുവാൻ ശിഷ്യന്മാരുടെ അധരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അതേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹം കൊണ്ട് തൻ്റെ സാമ്രാജ്യത്തെ, തൻ്റെ രാജ്യത്തെ സ്ഥാപിച്ച യേശുവിനെ പോലെ ജീവിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. അടുത്ത ആഴ്ച കാണുന്നവരെയും അത്യുന്നതൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ. പാസ്റ്റർ ടിനു ജോർജ് മിനിസ്ട്രിങ് ഇൻ ലണ്ടൻ, UK. 28th October 2 PM to 9 PM, and on 29th October from 3 PM to 9 PM at Rehoboth Worship Center, New Mount Street School 21, Stratford, London, E153BA. El Shaddai Ministry, Jesus is Alive Global Worship Centers in UAE, Dubai. Every Friday, 7 PM to 9 PM, Al Majlis Hall, Ground Floor, Holiday Inn Hotel, Burj Man, Burj Dubai. For more details, 971-503281-988. Abu Dhabi, every Thursday, 8 PM to 10 PM, Room Number S14, Evangelical Church Center. For more details, 971-5061-35903. English Church, every Saturday, 5:30 PM to 7:30 PM, Hall Number F10, Evangelical Church Center. For more details, 971-5570-75950. Sharjah, every Friday, 3:45 PM to 5:45 PM, Union Church, Hall Number 8. For more details, 971-5065-27370. Ras Al Khaimah, every Friday, 11 AM to 1:30 PM, Masafi Meeting Room, Tulub in Ras Al Khaimah Hotel, Al Nakheel. For more details, 971-5518-22567. Muzaffa, every Sunday, 8 PM to 10 PM, Brethren Church Center, Hall Number G4. For more details, 971-5057-16828. Umal Khwain, every Saturday, 8 PM to 10 PM, Church Complex, Room Number 1, Bazaar Road. For more details, 971-551-822-567. Ajman, for more details, 971-551-822-567. Align, every Saturday, 7 PM to 9 PM, Aladdin Restaurant Hall. For more details, 971-5290-3038. Fujairah, every Thursday, 8 PM to 10 PM, Middle East Cooperative Meeting Hall, Al Hail. For more details, 971-5593-90620. Jesus is Alive Global Worship Centers in Kuwait. Mangaf, every Friday, 10:30 AM to 1 PM, Basement Hall, Ateb Restaurant, near to KRH Roundabout, Mangaf. For more details, 9656-5054-535. Abbasia, every Friday, 6:30 PM to 9 PM. Raboni Hall, Alhin Travels Building Basement, near to Nidhi Store, Abbasia. For more details, 965-6627-9091. Salmia, every Saturday, 6:30 PM to 9 PM. Kalbin Kala Restaurant Hall, Basement of Indian Bookhouse, Salmia. For more details, 965-6627-9091.
Jesus is Alive Global Worship Centers in Bahurain. Every Friday, 7 p.m. to 9:30 p.m. Kalvara Restaurant Hall. For more details, 9733-239-6562. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാം